നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഈ വെള്ളം എത്തിക്കാനായിട്ട് സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഏത് വീഡിയോ ചെയ്താലും അതിനകത്ത് ഈ ഒരു ഓസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഓസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് പ്രമാണിച്ച് ഇന്ന് ഫുള്ളായിട്ട് ഈ ഓസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാനിപ്പോൾ ഒരു വർഷമായി ഈ ഓസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് നമ്മൾ ഈ ഓസ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഓസിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഗരുഡ് പൈപ്സിൻ്റെ ഈ പൈപ്പാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ ഹാരി ഇതേ കടിച്ചു മുറിച്ചിട്ട് പോലും ഇതൊന്ന് മുറിഞ്ഞിട്ടില്ല, ഇത് പൊട്ടിയിട്ടില്ല. അത്ര ക്വാളിറ്റിയുള്ള സാധനമാണ് ഈ ഗരുഡ് പൈപ്സിൻ്റെ ഈ ഒരു പൈപ്പ്. ശരിക്കും നമുക്ക് ഏത് സ്ഥലത്തും ഇത് കൊണ്ടുപോകാനും ഇതിനകത്തുനിന്ന് അല്പം പോലും ലീക്കേജ് ഇല്ലാതെ നമുക്ക് ആ സ്ഥലത്ത് വെള്ളം എത്തിക്കാനും അന്നേരം തന്നെ, അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളിത് വിട്ട് കഴിഞ്ഞാൽ സേഫായിട്ട്, അതായത് ഒരു തുള്ളി പോലും വെള്ളം പോകാതെ നമുക്കിത് വെള്ളം എല്ലായിടവും എത്തിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് 8 രീതിയിൽ നമുക്ക് നനയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലും നമുക്കിത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഷവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ വീട്ടിൽ ആ ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന രീതിയിൽ തന്നെ നമുക്കിത് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ മിസ്റ്റ് ഓപ്ഷനാണ് കണ്ടോ. നോക്കിയാൽ നമുക്ക് ചെറുതായിട്ട് പൂക്കളിലൊന്നും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ നമുക്ക് ചെറുതായിട്ട് ഇലകളിലും അല്ലെങ്കിൽ പൂക്കളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാനായിട്ട് ഈ മിസ്റ്റ് പറ്റും കണ്ടോ. ഇനി അത് തന്നെ ഈ ആംഗിൾ എന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഈ ആംഗിൾ എന്നുള്ള ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് ആംഗിളിൽ ചെടികൾ നനയ്ക്കാനായിട്ട് സാധിക്കും. ചെടി ചുവട്ടിലൊക്കെ ഇത് എത്തിക്കാനായിട്ട് നല്ലതാണ്. ആംഗിൾ എന്ന രീതിയിൽ നമ്മൾ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് നനയ്ക്കാൻ സാധിക്കും. അടുത്ത് ഞാൻ ഫുൾ എന്നുള്ള ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ നോക്കിയാൽ ഇപ്പോൾ അത്രയും ദൂരത്തിൽ നമുക്ക് നനയ്ക്കാനായിട്ട് സാധിക്കും. ഇതൊന്നും അതിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നില്ല. നമുക്ക് അതിൻ്റെ കണ്ട എത്ര ദൂരത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഫുൾ എന്ന ഓപ്ഷനിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നമ്മുടെ സോക്കർ എന്ന് പറയുന്ന ഓപ്ഷനിലിടുകയാണ്. ഇത് നമ്മുടെ താമരക്കുളം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നനച്ച് നിറച്ച് കൊടുക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ സോക്കർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം കണ്ടോ. നമുക്ക് വെള്ളം നിറയ്ക്കാനും ഒക്കെ ആയിട്ട് ഇത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ കോണെന്നുള്ള ഓപ്ഷനിലിട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ രണ്ട് വശത്തും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നനയ്ക്കാനായിട്ട് ഈ രണ്ട് വശത്തേക്കും നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും കോണെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഫ്ലാറ്റ് എന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുൽത്തകടികളും ഒക്കെ നനയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ പിന്നീട് ഉള്ളത് ഒരു സെൻറ്റർ എന്നുള്ള ഓപ്ഷനാണ്. ഇത് നമുക്ക് കാർ കഴുകാനോ അല്ലെങ്കിൽ അതുപോലുള്ള ആവശ്യത്തിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെടികൾക്ക് നനയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുണ്ടോ, ഞാൻ നമ്മുടെ ടവർ ഗാർഡനിലൊക്കെ ഈ ഒരു രീതിയിലാണ് നനയ്ക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം എത്തിക്കോളും. ഇനി അഥവാ ഇവിടെ എത്തുന്നില്ല, നമുക്ക് എത്തിപ്പെടാത്ത സ്ഥലത്തിലാണെങ്കിൽ നമുക്ക് ഫുൾ എന്നുള്ള ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടോ, അത് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെടികൾ പറഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് റെഡിയായി കൊടുക്കണമെന്നേ ഉള്ളൂ. ഇതിൽ നമ്മൾ കൂടുതൽ നേരം നനയ്ക്കുമ്പോൾ ഈ ഒരു നോബൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഫുള്ളായിട്ടിരുന്നോളൂ. നമ്മൾ പിന്നെ എപ്പോഴും ഇത് പ്രസ് ചെയ്ത് പിടിക്കണമെന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് വെറുതെ നമ്മുടെ കൈ ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചെടികൾക്കും എവിടെ വേണമെങ്കിലും നനച്ചു കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ പെറ്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ കാറ് കഴുകാനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഇത് നല്ലതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ക്വാളിറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു വർഷമായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മുടെ ഹാരി ഇതേ കിടന്ന് കടിച്ചു വലിക്കുന്നുണ്ട്, പക്ഷേ ഇത് പൊട്ടിയിട്ടില്ല. ഇത് നല്ല സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനി റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഭാഗം ജസ്റ്റ് ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് റിലീസ് ചെയ്ത് നമുക്ക് പൈപ്പ് പോലെ തന്നെ ഉപയോഗിക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. കണ്ടോ, നമ്മുടെ ഹാരി നിൽക്കുന്നുണ്ടോ. അവൻ ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, അവന് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. ഞാൻ അവനെ ഒന്ന് പോയി പിടിച്ചിട്ട് വരാം. ഓ ചക്കരെ ചക്കരെ.
ഭയങ്കര സാധനമായി ഇവൻ. ഇവൻ്റെ നോക്കിക്കേ നോക്കിക്കേ ഇവനെ, ഇവൻ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവന് സഹിക്കത്തില്ല. ഇവൻ എവിടെ നിന്ന് കുരയോട് കുരയാ. അല്ലേടാ അല്ലേടാ ചക്കരെ, നമുക്ക് ഓസിൻ്റെ കൂടെ നമുക്ക് ഇത്രയും സാധനങ്ങളും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാമല്ലോ ഇതാണ് നമ്മുടെ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത്. പിന്നെ ഈ കുറച്ച് സാധനങ്ങളുണ്ട്. ടാപ്പിൽ നമ്മളിത് ടാപ്പും ഈ ഓസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ് ഇത്. അതുപോലെ തന്നെ അതിനെ ടൈറ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ള കുറച്ച് കണക്ടറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് രണ്ട് ഓസ് തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു കണക്ടർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ഈ സംഭവം, ഇതാദ്യം ഇതിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ ഊരിയതിന് ശേഷം നമ്മുടെ ഈ ഓസിലേക്ക് ഇത് ഇറക്കി ഈ ഭാഗത്തോട്ട് ഇതൊന്ന് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്പ്രിംഗ്ലറുമായിട്ട് ഇത് കണക്ട് ചെയ്ത് തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്പ്രിംഗ്ലർ ഊരണമെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ താഴത്തേക്ക് ഊരിയിട്ട് ഇത് വലിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓക്കെ ആയി. അപ്പോൾ ഞാൻ പുതിയത് ഒരെണ്ണം ഇപ്പോൾ വാങ്ങിച്ചതാണ്. 15 മീറ്ററിൻ്റെയാണ് വാങ്ങിച്ചത്. ഇത് രണ്ട് അളവിലുണ്ട്, 15 മീറ്ററും 30 മീറ്ററും. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്, കാരണം എനിക്കിത് അങ്ങ് വരെ എത്തുന്നില്ല, അപ്പോൾ അതിനുവേണ്ടി അത് കണക്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇതുപോലത്തെ കണക്ടർ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ കണക്ടർ നമുക്ക് ഈ രണ്ട് ഓസുകളെ തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടർട്ടിൽ വെയിനും അതുപോലെ തന്നെ നമ്മുടെ പോത്തോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് നനയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ് ഇതേൽ നനയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലൊന്നും കൂടുതൽ തെറിക്കാത്ത രീതിയിൽ നമുക്കിതിൻ്റെ ഇലകളിലൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പറഞ്ഞതുപോലെ ഫുൾ ഓപ്ഷനിൽ നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലേക്കുമൊക്കെ വെള്ളം എത്തിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മുകളിലൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏണി വെച്ച് കയറണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിക്കേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഈ വെള്ളം എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും നല്ലതാണ്. നമ്മുടെ പച്ചക്കറി കൃഷിയാണെങ്കിലും പൂന്തോട്ടം ഉള്ളവർക്കും എല്ലാം ഇത് നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് പോയി വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂപ്പൺ കോഡിൽ ദീപു പൊന്നപ്പൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടും കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ആ ഡിസ്കൗണ്ട് കളയണ്ട, അതും കൂടെ വാങ്ങിച്ചോ. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇതുപോലുള്ള ചെടികളും ഒക്കെ നനയ്ക്കാനായിട്ട് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇത്. നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് കണ്ട, ഇത് വിട്ട് കഴിഞ്ഞാൽ വെള്ളവും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു വർഷം ആയിട്ട് ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ പറഞ്ഞതുപോലെ ഇതിന് ശേഷം ഞാൻ വൈഫിൻ്റെ അച്ഛൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. കാരണം എൻ്റെ മിക്ക വീഡിയോയിലും ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വളവെടുക്കുമ്പോഴും എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് വെള്ളം എവിടെയും എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലും കാറ് കഴുകാനും ഒക്കെ നോക്കിയാൽ ഇപ്പോൾ നല്ല നീളത്തിൽ ഉണ്ടോ, നല്ല നീളത്തിൽ ഇത് എത്തിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പം ഹാരിയൊക്കെ കുളിപ്പിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. ഇപ്പോൾ കാറ് കഴുകാനും ഒക്കെ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇത് എല്ലാവരും ആവശ്യപ്പെട്ട രീതിയിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഒന്ന് കയറി നോക്കുകയോ വാങ്ങിക്കുകയൊക്കെ ചെയ്യുക. സംഗതി വർത്താണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ന് നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.